പ്ലസ് വൺ എക്കണോമിക്സിൻ്റെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്ലസ് വൺ എക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഭാഗത്തെ രണ്ടാമത്തെ ചാപ്റ്റർ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ എക്സാമിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ഊന്നിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാപ്റ്റർ മുഴുവനായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അതിനെ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് സോഴ്സ് ഓഫ് ഡാറ്റ ഡാറ്റയുടെ സോഴ്സ് ഏതൊക്കെയാണ് പല രൂപത്തിൽ ചോദിച്ചിട്ടുള്ളതാണ് രണ്ട് സോഴ്സാണ് രണ്ട് ഉറവിടമാണ് ഡാറ്റയ്ക്കുള്ളത് ഒന്ന് പ്രൈമറി സോഴ്സ് മറ്റൊന്ന് സെക്കൻഡറി സോഴ്സസ് അല്ലേ പ്രൈമറി ഡാറ്റ സെക്കൻഡറി ഡാറ്റ പ്രൈമറി ഡാറ്റ എന്താണ് ഇറ്റ് ഇസ് ദ ഒറിജിനൽ ഡാറ്റ ദ ഡയറക്റ്റ്ലി കളക്റ്റഡ് നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഒറിജിനൽ ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് അതൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് സെക്കൻഡറി ഡാറ്റ അങ്ങനെയല്ല ഇറ്റ് ഇസ് കളക്ടഡ് ഫ്രം പബ്ലിഷ്ഡ് ഓർ അൺപ്ലിഷ്ഡ് സോഴ്സസ് നേരത്തെ പ്രസിദ്ധീകരിച്ചതോ പ്രസിദ്ധീകരിക്കാത്തതോ ആയ ഏതെങ്കിലും സോഴ്സ് എടുക്കുന്നതാണ് സെക്കൻഡറി ഡാറ്റ അല്ലെ സെക്കൻഡറി ഡാറ്റ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് പ്രൈമറി ഡാറ്റയ്ക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും പറ്റിയൊരു ഉദാഹരണമാണ് സെൻസസ് അല്ലെ നമ്മുടെ രാജ്യം നടത്തുന്ന സെൻസസ് അതിനൊരു ഉദാഹരണമാണ് അതിന്റെ വിവരങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്നതാണ് എന്നാൽ സെക്കൻഡറി ഡാറ്റ അങ്ങനെയെല്ലാം മറ്റു സ്ഥലത്തു നിന്നെടുക്കുന്നതാണ് ഉദാഹരണമായിട്ട് ന്യൂസ് പേപ്പറിൽ നിന്ന് എടുക്കാം മാഗസിൽ നിന്ന് എടുക്കാം അതുപോലെ ടെലിവിഷനിന്ന് അതുപോലെ ഇന്റർനെറ്റ് നിന്ന് ഇങ്ങനെല്ലാം വിവിധ സോഴ്സുകളിൽ നിന്ന് എടുക്കുമ്പോഴാണ് അത് സെക്കൻഡറി ഡാറ്റയാകുന്നത് പ്രൈമറി ഡാറ്റയ്ക്ക് കുറേ മെറിറ്റ് ഉണ്ട് അല്ലെ പ്രൈമറി ഡാറ്റയുടെ പ്രധാനപ്പെട്ട മെറിറ്റ് ആണ് ആണ് വിശ്വസനീയമാണ് രണ്ടാമത്തത് മോർ ആക്യുറേറ്റ് കൂടുതൽ കൃത്യമാർന്ന വിവരങ്ങളാണ് നൽകുക കൂടുതൽ കൃത്യമായിട്ടുള്ള അപ്പൊ വിശ്വസനീയമാണ് കൂടുതൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നു മോർ ക്ലാരിറ്റി നല്ല വ്യക്തത ഉണ്ട് പ്രൈമറി ഡാറ്റയുടെ മെറിറ്റിലും മറ്റൊന്നാണ് നല്ല വ്യക്തതയുള്ള ഡാറ്റയാണ് അല്ലെ അപ്പൊ നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാല് പ്രൈമറി ഡാറ്റയ്ക്ക് സെക്കൻഡറി ഡാറ്റ അപേക്ഷിച്ച് ചില ഗുണങ്ങളുണ്ട് ഉണ്ട് അല്ലെ ഒന്ന് വിശ്വസനീയമാണ് കൂടുതൽ കൃത്യമുള്ള കൃത്യതയുള്ളതാണ് വ്യക്തമായിട്ടുള്ള ഡാറ്റയാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല ഒറിജിനൽ ഡാറ്റയാണ് ലഭിക്കുന്നത് അതേസമയം ഒരുപാട് ദോഷങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട് എന്തൊക്കെയാണ് ആ ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ് കോസ്റ്റ്ലി കളക്ഷൻ ഓഫ് പ്രൈമറി ഡാറ്റ ഇസ് കോസ്റ്റ്ലി വളരെ കോസ്റ്റ് കോസ്റ്റ് വരുന്നതാണ് അല്ലെ ടൈം കൺസ്യൂമിംഗ് കൂടുതൽ സമയം വേണം സമയം വേണം ചെലവ് വേണം ഇതൊക്കെ വളരെ കൂടുതൽ ആവശ്യമുള്ളതാണ് ഈ പിന്നെ പ്രൈമറി ഡാറ്റയുടെ കാര്യത്തിൽ സെക്കൻഡറി ഡാറ്റയുടെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ അതിന്റെ മെറിറ്റ് പറയുകയാണെങ്കിൽ ഗുണം പറയുകയാണെങ്കിൽ കോസ്റ്റ് വളരെ കുറവാണ് ലെസ് കോസ്റ്റ് ടൈമും വളരെ കുറവാണ് അല്ലെ അത് കളക്ട് ചെയ്യാൻ ടൈമും കുറവാണല്ലോ അപ്പൊ ലെസ് ടൈം കോസ്റ്റും കുറവാണ് ടൈമും കുറവാണ് ഡീമറിറ്റിലേക്ക് പോകുമ്പോ ഒരുപാടുണ്ട് കൃത്യമല്ല ലെസ് ആക്കുറേറ്റ് ആണ് കൃത്യത ഇല്ലാത്ത ഡാറ്റയാണ് അല്ലെ ലെസ് റിലിയബിൾ അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തതാണ് കൂടുതൽ വിശ്വസിക്കാൻ പറ്റാത്ത ഡാറ്റയാണ് ഇതിന്റെ ലെസ് ക്ലാരിറ്റി അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണത ഒരു വ്യക്തത അതിനകത്ത് വരുന്നില്ല അല്ലെ അപ്പോൾ ഇതൊക്കെയാണ് എന്തൊക്കെയാണ് പ്രൈമറി എന്തായാലും സെക്കൻഡറി ഡാറ്റയേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ റിലേബിൾ റിലേബിൾ ആയിട്ടുള്ളത് വിശ്വസനീയമായിട്ടുള്ളത് കൃത്യത പ്രൈമറി ഡാറ്റ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും കൂടി ഒന്ന് ചിന്തിക്കണം അതും കൂടി ഒന്ന് പരിഗണിക്കണം അതുകൂടി വെച്ചിട്ട് വേണം നമ്മളിത് പഠിക്കാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല മാർക്ക് അതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റും പ്രൈമറി ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് സർവേ പക്ഷേ ഒരു സർവേ നടത്തണമെങ്കിൽ എന്ത് വേണം ക്വസ്റ്റിനെയർ വേണം അഥവാ ഇന്റർവ്യൂ ഷെഡ്യൂൾ വേണം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെ സിസ്റ്റമാറ്റിക്കലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റൻ ഇയർ എന്ന് പറയുന്നത് ഇവിടെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് നല്ല സ്കോറിന് ചോദിക്കുന്ന ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ് വാട്ട്ആർ ദുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ പ്രിപ്പയറിംഗ് എ ക്വസ്റ്റ്യൻ എയർ ഒരു ക്വസ്റ്റ്യൻ ഇയർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട പ്രിക്കേഷൻസ് മുൻകരുതലുകൾ എന്താണ് അങ്ങനെ ചോദിക്കാം വാട്ട് ആർ ദ പ്രിക്കോഷൻസ് വൈൽ കൺസ്ട്രക്ടി വൈൽ പ്രിപ്പയറിംഗ് എ ക്വസ്റ്റ്യൻ എയർ ഒരു ക്വസ്റ്റ്യൻ എയർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ ഒന്ന് ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ബി ടു ലോങ് അതായത് നല്ല ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ ഏർ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് കൂടുതൽ ലോങ് ആവാൻ പാടില്ല വലുതാവാൻ പാടില്ല ക്വസ്റ്റ്യൻസ് കൂടുതൽ നീളം പാടില്ല രണ്ടാമത്തത് ദ നമ്പർ ഓഫ് ക്വസ്റ്റൻ ഷുഡ് ബി മിനിമം ആസ് പോസിബിൾ കഴിയാവുന്നത്ര ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറച്ച് കൊണ്ടുവരണം ഒരു സർവേ നടത്തണമെങ്കിൽ അല്ലെ നമുക്ക് ബോർ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒറ്റ നമുക്ക് ബോർഡടിക്കല്ലോ അപ്പൊ പരമാവധി എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ചുരുക്കി കൊണ്ടുവരണം മറ്റൊന്ന് ദ ക്വസ്റ്റ്യേഴ്സ് ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടു അവോയ്ഡ് ഡിഫിക്കൽട്ട് വേർഡ്സ് അല്ലെ ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാവണം അത് മാത്രമല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡുകൾ പരമാവധി ഒഴിവാക്കും ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡുകൾ ഒഴിവാക്കും വേണം അതാണ് ഇപ്പോൾ രണ്ടു മൂന്ന് പോയിന്റുകൾ പറഞ്ഞിട്ടോ ദുഡ് ബി അറേഞ്ച് ഇൻ ഓർഡർ മറ്റൊരു പോയിന്റ് ആണ് ക്വസ്റ്റ്യൻ ഷുഡ് ബി അറേഞ്ച് ഇൻ ഓർഡർ ക്വസ്റ്റ്യൻസ് വളരെ ലോജിക്കലായിട്ട് യുക്തിപരമായിട്ട് ക്രമപ്പെടുത്തിയെടുക്കണം നല്ല രീതിയിൽ അതെന്ത് ചെയ്യണം ക്രമീകരിക്കണം ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ക്രമീകരിക്കണം മറ്റൊന്ന് ദ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ മൂവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് പൊതുവായ കാര്യങ്ങളിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ക്വസ്റ്റ്യൻസ് മൂവ് ചെയ്യണം അപ്പോഴാണത് അതിൻ്റെ നല്ല ക്വസ്റ്റ്യൻ ഏറാവുക ക്വസ്റ്റ്യൻസ് മൊത്തം എന്താണ് ആദ്യം പൊതുവായ കാര്യങ്ങൾ തുടങ്ങിയിട്ട് പിന്നീട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യങ്ങളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തു പോകണം ക്വസ്റ്റ്യൻസ് അങ്ങനെ ആവണം ക്വസ്റ്റ്യൻസ് അപ്പോൾ എന്താണ് ദ ക്വസ്റ്റൻ ഷുഡ് മൂവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് പൊതുവായ കാര്യങ്ങളിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരണം ക്വസ്റ്റ്യൻസ് തുടക്കത്തിൽ പൊതുവായ കാര്യങ്ങൾ പിന്നീട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ദെൻ നെക്സ്റ്റ് പോയിന്റ് ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് ക്ലിയർ ചോദ്യങ്ങൾ വളരെയധികം വ്യക്തമാവണം സുവ്യക്തമാവണം അല്ലെ ആംബിഗസ് ആവാൻ പാടില്ല അൺക്ലിയർ ആവാൻ പാടില്ല ക്വസ്റ്റൻസ് ആ റെസ്പോണ്ടന്റ് ആയിട്ടുള്ള ആൾ അഥവാ ആരാ റെസ്പോണ്ടന്റ് മറുപടി വിതരുന്ന ആൾക്ക് വളരെ വ്യക്തത കിട്ടണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആവണം പ്രിസൈസ് ആൻഡ് ക്ലിയർ ഡോണ്ട് യൂസ് ഡബിൾ നെഗറ്റീവ്സ് ഒരു ക്വസ്റ്റ്യനിൽ രണ്ട് നെഗറ്റീവ്സ് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത് ഡോണ്ട് യൂസ് ഡബിൾ നെഗറ്റീവ്സ് ഒരിക്കലും ഉപയോഗിക്കരുത് ദ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ഗീവ് എ ക്ലൂ എബൌട്ട് ആൻസർ അവസാനമായിട്ട് പറയാനുള്ള ഇതാണ് ക്വസ്റ്റ്യൻ ഒരിക്കലും ആ റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്ക് മറുപടി തരുന്ന ആൾക്ക് ഉത്തരത്തെ സംബന്ധിച്ചൊരു സൂചന നൽകരുത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അല്ലെ ഇതാണ് ക്വസ്റ്റ്യനർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുൻകൂട്ടി കാണേണ്ട കാര്യങ്ങൾ ഇനി അഞ്ച് മാർക്കിന് വരെ ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മെത്തേഡ്സ് ഓഫ് കളക്ടിംഗ് പ്രൈമറി ഡാറ്റ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങൾ എന്തൊക്കെയാണ് മൂന്ന് മെത്തേഡ്സ് ആണ് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ ഒന്നാമത്തെ പേഴ്സണൽ ഇന്റർവ്യൂ ആണ് അല്ലെ വ്യക്തിപര വ്യക്തിഗതമായിട്ടുള്ള അഭിമുഖം രണ്ടാമത്തത് മെയിലിംഗ് എ ക്വസ്റ്റ്യൻ എയർ ക്വസ്റ്റ്യൻ എയർ അയച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഡാറ്റ കളക്ട് ചെയ്യുന്നു മൂന്നാമത് ടെലഫോൺ ഇന്റർവ്യൂ ടെലഫോണിലൂടെ നമ്മൾ ഡാറ്റ ശേഖരിക്കുന്നു ഇനി ഇവ ഓരോന്നും ഓരോന്നായിട്ട് നോക്കാം പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഇസ് ദ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ അല്ലെ നമ്മൾ മറുപടി ആരിൽ നിന്നാണോ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ് മുഖാമുഖമാണ് അപ്പോൾ ഈ പേഴ്സണൽ ഇന്റർവ്യൂവിന് കുറേ മെച്ചങ്ങളുണ്ട് കുറെ ദോഷങ്ങളുണ്ട് അല്ലെങ്കിൽ കുറെ പോരായ്മകളുണ്ട് ഒന്നാമത്തെ മെച്ചം എന്ന് പറയുന്നത് ഹൈ റെസ്പോൺസ് റേറ്റ് ആണ് അതിന്റെ പ്രതികരണം നിനക്ക് വളരെയധികം കൂടുതലായിരിക്കും പെട്ടെന്ന് പ്രതികരണം കിട്ടും നമുക്ക് നേരിട്ട് ഇന്റർവ്യൂ നടത്തുമ്പോൾ അല്ലേ പിന്നെ എല്ലാ ടൈപ്പ് ക്വസ്റ്റൻ ഉപയോഗിക്കാം വി കൻ യൂസ് ഓൾ ടൈപ്പ് ക്വസ്റ്റൻസ് എല്ലാ കൊസ്റ്റിയൻസ് ഉപയോഗിക്കാം നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഒബ്ജക്റ്റീവ് ടൈപ്പ് അങ്ങനെ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലേ മറ്റൊന്ന് ബെസ്റ്റ് ഫോർ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആണ് എന്ത് പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഏത് കൊസ്റ്റൻസ് വേണമെങ്കിലും എന്ത് ചെയ്യാം ക്ലാരിഫൈ ചെയ്യാൻ പറ്റും വി കാൻ ക്ലാരിഫൈ ഓൾ ദി ക്വസ്റ്റ്യൻസ് റെസ്പോണ്ടന്റിന്റെ സംശയം വരികയാണ് നമുക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കാം ആ ക്വസ്റ്റിന് വേണ്ടിയിട്ട് ആ ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ എന്താണ് അത് കൊടുക്കാൻ പറ്റും അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിന് മെറിറ്റേറ്റ് എടുക്കാം റെസ്പോൺസ് റേറ്റ് കൂടുതലാണ് എല്ലാ ടൈപ്പ് ക്വസ്റ്റൻസ് ഉപയോഗിക്കാം ഓപ്പൺ ഓപ്പണൻഡ് ക്വസ്റ്റൻസ് സംബന്ധിച്ചുള്ള ഏറ്റവും സൂട്ടബിൾ ആണ് അത് നമുക്ക് വേണമെങ്കിൽ ആവശ്യമെങ്കിൽ ക്വസ്റ്റ്യൻസ് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും കുറവ് എന്താണ് ഇത് കുറവ് ഇതിന്റെ കുറവ് എന്താണ് പേഴ്സണൽ ഇന്റർവ്യൂ നേരത്തെ പറഞ്ഞുതന്നെ ഇറ്റ് ഇസ് മോർ എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ് കൂടുതൽ എക്സ്പെൻസീവ് ആണ് കൂടുതൽ സമയം വേണം അതുപോലെ തന്നെ കൂടുതൽ ചെലവ് വേണം മറ്റൊന്ന് പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് റെസ്പോണ്ടന്സ് ഈ പ്രതിരിക്കുന്ന റെസ്പോണ്ടൻസിനെ അല്ലെങ്കിൽ ആര് നിന്നാണ് സർവേ നടത്തുന്നത് ആ റെസ്പോണ്ടന്റിനെ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലാണ് സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ പേഴ്സണൽ ഇന്റർവ്യൂ നടത്തുന്ന ആള് ചിലപ്പോൾ മറുപടി പറയുന്ന ആൾ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇതാണ് അതിൽ കുറവുകൾ എന്ന് പറയുന്നത് പിന്നെ മെയിലിംഗ് ക്വസ്റ്റ്യനറിലേക്ക് വരു വരികയാണ് ക്വസ്റ്റ്യനർ മെയിൽ ചെയ്യുന്ന കാര്യം എന്താണ് ക്വസ്റ്റിനർ റെസ്പോണ്ടൻറ്റിന് അയച്ചു കൊടുക്കുന്നു അതിൽ നിന്നും മറുപടി ശേഖരിക്കുന്നു ഇതാണ് മെയിലിംഗ് ക്വസ്റ്റ്യനറിലൂടെ നടത്തുന്നത് സാധാരണ ഇൻ്റർവ്യൂ നേരിട്ട് നടത്തുന്നതിന് പകരം അത് ലെറ്ററിലൂടെ നടത്തുന്നു ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നോക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് എക്സ്പെൻസ് കുറവാണ് കമ്പാരിറ്റീവ്ലി കുറവാണ് താരതമ്യേനെ കുറച്ച് ചിലവേ വരുന്നുള്ളൂ ഏത് പേഴ്സണൽ ഇൻ്റർവ്യൂമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ബെസ്റ്റ് ഫോർ റിമോട്ട് ഏരിയാസ് റിമോട്ട് ഏരിയാസ് എന്ന് പറയുമ്പോൾ എന്താണ് വളരെ ദൂരങ്ങളിൽ അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് വളരെ ബെസ്റ്റ് ആണ് മെയിലിംഗ് എ ക്വസ്റ്റിനെയർ നോ ഇൻഫ്ലുവൻസ് ഓൺ റെസ്പോണ്ടൻസ് ഒരിക്കലും മറുപടി നൽകുന്ന റെസ്പോണ്ട് ചെയ്യുന്ന ആളെ ഒരിക്കലും നമ്മൾ സ്വാധീനിക്കാൻ കഴിയില്ല മെയിലിംഗ് എ ആണെങ്കിൽ ക്വസ്റ്റിനെയർ മെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ കുറവുകളും പോരായ്മകളും ഉണ്ട് ആ പോരായ്മകളൊന്നും നോക്കാം അല്ലേ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു ഇലിറ്ററേറ്റ്സ് വളരെയധികം പ്രയാസകരമാണ് ആരെ സംബന്ധിച്ചിടത്തോളം നിരക്ഷരായിട്ടുള്ള അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ് മെയിലിങ്ക്വസ്റ്റിനെയർ മറ്റൊന്ന് ലോങ് റെസ്പോൺസ് ടൈം അതിന് മറുപടി കിട്ടാൻ റെസ്പോൺസ് കിട്ടാൻ കുറേ സമയം പിടിക്കും ഒരു കത്തയച്ച് തിരിച്ചെത്താൻ കുറേ സമയം പിടിക്കുമല്ലോ അതുകൊണ്ട് ലോങ് റെസ്പോൺസ് ടൈം അതാണ് മറ്റൊരു കുറവ് അപ്പോൾ നിരക്ഷരരെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാണ് മറുപടി കിട്ടാനുള്ള സമയം കൂടുതൽ അധികം എടുക്കുന്നു അല്ലെ മോർ ടൈം വേണം അല്ലെ നോ ക്ലാരിഫിക്കേഷൻ അല്ലെ നമുക്ക് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിന് പെട്ടെന്ന് ഒരു സംശയം വരികയാണ് അതിന് ക്ലാരിഫിക്കേഷൻ യാതൊരു സ്കോപ്പും ഇല്ല നോ ക്ലാരിഫിക്കേഷൻ റിയാക്ഷൻ കനോട്ട് ബി വാച്ച്ഡ് നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ റെസ്പോണ്ടിന്റെ റിയാക്ഷൻ എന്താണോ അത് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റില്ല അതൊക്കെയാണ് ഇതിന്റെ കുറവ് നേരിട്ട് വാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് അതാണ് മെയിലിംഗ് എക്വസ്റ്റ്യൻ്റെ കുറവുകൾ എന്ന് പറയുന്നത് ഇനി ടെലിഫോൺ ഇന്റർവ്യൂലേക്ക് വരാം അല്ലെ അതിനും ടെലിഫോൺ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ വിവരം ഇൻഫർമേഷൻസ് ടെലിഫോണിലൂടെ ചോദിക്കുന്നു അതിലൂടെ വിവരം ശേഖരിക്കുന്നു അതാണ് ടെലിഫോൺ ഇന്റർവ്യൂ അതിന്റെ ഗുണങ്ങൾ എന്താണ് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ലോ കോസ്റ്റ് ആണ് കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റ് ആണ് ഇന്നത്തെ കാലത്ത് കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റ് ആണ് താരതമ്യേന കുറഞ്ഞ ചെലവേ ഉള്ളൂ ലെസ് ഇൻഫ്ലുവൻസ് ഓൺ റെസ്പോൺസ് പേഴ്സണൽ ഇന്റർവ്യൂ പോലെ നമുക്ക് ഈ റെസ്പോണ്ടന്റിന്റെ മേലെ അല്ലെങ്കിൽ മറുപടി പറയുന്ന ആളെ സ്വാധീനിക്കാൻ സാധ്യത കുറവാണ് അല്ലെ റെസ്പോണ്ടന്റിനെ സ്വാധീനിക്കാനുള്ള സാധ്യത കുറവാണ് മറ്റൊന്ന് റിലേറ്റീവ്ലി ഹയർ റെസ്പോൺസ് റേറ്റ് ഈ മെയിലിംഗ് ക്വസ്റ്റിനിയറിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ കൂടുതൽ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് റെസ്പോൺസ് റേറ്റ് ഉണ്ട് അഥവാ പ്രതികരണ നിരക്കുണ്ട് ഉണ്ട് ആളുകൾ പ്രതികരിക്കുന്ന ആളുകളുടെ അളവ് കൂടുതലാണ് കത്തിന് മറുപടി നൽകുന്നേക്കാൾ കൂടുതലാണ് ടെലിഫോണിലൂടെ മറുപടി നൽകുന്നത് ശരിയല്ലേ ഇതാണ് അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളാണ് അതിൽ മെറിറ്റ് ആയിട്ട് പറയുന്നത് ഒന്ന് കുറഞ്ഞ ചിലവേ ഉള്ളൂ താരതമ്യേന പിന്നെ റെസ്പോണ്ടന്റിനെ വല്ലാണ്ട് സ്വാധീനിക്കുകയില്ല പിന്നെ റെസ്പോൺസ് റേറ്റ് കൂടുതലാണ് മറുപടി പറയുന്നവരുടെ അളവ് നിരക്ക് കൂടുതലാണ് ഡിസ് അഡ്വാൻറ്റേജസ് പറയുമ്പോൾ അതിന്റെ കുറവുകൾ പറയുമ്പോൾ ലിമിറ്റഡ് യൂസ് ആണ് അല്ലേ വളരെ എല്ലാവർക്കും ടെലഫോൺ ഇല്ലാത്ത ആളുകൾക്കൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ കുറച്ച് പേർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതാണ് ലിമിറ്റഡ് യൂസേ ഉള്ളൂ എന്ന് പറയുന്നത് കുറച്ച് പേരിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ റിയാക്ഷൻസ് കനോട്ട് ബി വാച്ച്ഡ് ജനങ്ങളുടെ പ്രതികരണം ശരിയായ രീതിയിൽ വാച്ച് ചെയ്യാൻ പറ്റും നേരിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അതൊരു കുറവു തന്നെയാണ് റിയാക്ഷൻസ് കനോട്ട് ബി വാച്ച്ഡ് ജനങ്ങളുടെ പ്രതികരണം വാച്ച് ചെയ്യാൻ കഴിയുന്നില്ല പിന്നെ പോസിബിലിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് റെസ്പോണ്ടൻസ് റെസ്പോണ്ടൻസിനെ സ്വാധീനിക്കാനുള്ള സാധ്യത ചെറിയൊരളവിലുണ്ട് അല്ലെ മെയിലിംഗ് ക്വസ്റ്റിനെയേക്കാൾ കൂടുതലായിട്ട് ഉണ്ട് അപ്പൊ രണ്ടു മൂന്ന് കുറവുകൾ പറഞ്ഞു ഒന്ന് ഇതിന്റെ യൂസ് വളരെ ലിമിറ്റഡ് ആണ് ജനങ്ങളുടെ റിയാക്ഷൻസ് നമുക്ക് പ്രതികരണം നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള സ്വാധ്യത സാധ്യത കൂടുതലാണ് വലിയ മാർഗിന് ചോദിക്കാൻ സാധ്യതയില്ലാത്ത എന്നാൽ ചെറിയ മാർക്കിനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നാല് മാർക്ക് താഴെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് പൈലറ്റ് സർവേ ആക്ച്വലി പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാല് പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റ്യൻ എയർ അല്ലെ ഒരു ചെറിയ ഗ്രൂപ്പിൽ നമ്മൾ നടത്താൻ പോകുന്ന യഥാർത്ഥ സർവേ ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നതിനാണ് പൈലറ്റ് സർവേ എന്ന് പറയാം പ്രീ ടെസ്റ്റിംഗ് ഓഫ് കോഴ്സ് വിത്ത് ഇൻ സ്മോൾ ഗ്രൂപ്പ് ഇറ്റ് പ്രൊവൈഡ്സ് എ പ്രിലിമിനറി ഐഡിയ അബൌട്ട് ദ ആക്ച്വൽ സർവേ നമ്മൾ നടത്താൻ പോകുന്ന യഥാർത്ഥ സർവേയെക്കുറിച്ച് ഒരു പ്രാഥമിക ധാരണ നമുക്ക് ഉണ്ടാക്കി തരുന്ന സർവേയാണ് പൈലറ്റ് സർവേ പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാൽ ഒരു പ്രീ ടെസ്റ്റിംഗ് ആണ് മുൻകൂട്ടി മുൻകൂട്ടി ഒന്ന് ടെസ്റ്റ് ചെയ്യുക നമ്മൾ നടത്താൻ പോകുന്ന സർവേ മുൻകൂട്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുക പൈലറ്റ് സർവേയുടെ ഇമ്പോർട്ടൻസിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഈ ആക്ച്വൽ സർവേക്ക് വേണ്ടി യഥാർത്ഥ സർവേക്ക് വേണ്ടി തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസിൻ്റെ കുറവുകൾ എന്താണ് പോരായ്മകൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കും അതാണ് ഒന്ന് മറ്റൊന്ന് നമ്മൾ ഈ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് ആ സർവേക്ക് സ്യൂട്ടബിൾ ആണോ അതിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ ക്ലിയർ ആണോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും മറ്റൊന്ന് നമുക്ക് ഇതിനു വേണ്ടി ഈ സർവേക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ള എന്യൂമറേറ്റേഴ്സിന്റെ പെർഫോമൻസ് വളരെ ബെറ്റർ ആണോ എന്ന് പരിശോധിക്കാനും ഈ പൈലറ്റ് സർവേ സഹായിക്കും പിന്നെ യഥാർത്ഥ സർവേക്ക് വേണ്ടി വരുന്ന ചെലവ് എത്രയാണ് അതിന് വേണ്ടി വരുന്ന സമയം എത്ര എന്നൊക്കെ മുൻകൂട്ടി വിലയിരുത്താൻ വളരെ സഹായിക്കുന്നതാണ് പൈലറ്റ് സർവേ എന്ന് പറയുന്നത് ഇത്തരത്തിലൊക്കെയാണ് പൈലറ്റ് സർവേയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുക ചെറിയ ക്വസ്റ്റ്യനായിട്ടും വലിയ ക്വസ്റ്റ്യനായിട്ടും ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സെൻസസ് അതുപോലെ തന്നെ സാമ്പിൾ സർവേ ഇതിനകത്ത് സാമ്പിൾ സർവേ ആണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് അത് നമുക്ക് എന്താണ് സെൻസസ് നോക്കാം നമുക്കറിയാലോ സെൻസസ് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള വാക്കാണ് അല്ലേ എ സർവേ വിച്ച് ഇൻക്ലൂഡ്സ് എവരി ഇലമെന്റ് ഓഫ് ദി പോപ്പുലേഷൻ നമ്മൾ ഏതിനെ കുറിച്ചാണ് സർവേ നടത്തുന്നത് ആ സർവേ നടത്താൻ പോകുന്ന എല്ലാ ഐറ്റംസിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ ഐറ്റംസിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന സർവേയാണ് ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾ രാജ്യത്തെ പോപ്പുലേഷനെ കുറിച്ചാണ് സർവേ നടത്തേണ്ടത് സെൻസസ് നടത്തുന്നെങ്കിൽ ആ രാജ്യത്തെ എല്ലാ ജനങ്ങളെയുടെയും കണക്കെടുക്കുന്നു ആരെയും വിട്ടുകളയുന്നില്ല അതാണ് സെൻസസ് അപ്പൊ നമ്മൾ നടത്താൻ പോകുന്ന സർവേയുടെ മുഴുവൻ ഐറ്റംസിനെ ഉൾക്കൊള്ളിച്ചുള്ളൊരു സർവേയാണ് സെൻസസ് എന്ന് പറയുന്നത് ഇതിനെ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടും അതിൻ്റെ പേരാണ് മെത്തേഡ് ഓഫ് കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡ് ഓഫ് കംപ്ലീറ്റ് എന്യൂമറേഷൻ അപ്പം നമുക്ക് ഈ പോപ്പുലേഷൻ എന്ന് പറഞ്ഞൊരു പ്രയോഗം ഇവിടെ നടന്നു അല്ലേ എവരി ഇലമെന്റ് ഓഫ് പോപ്പുലേഷൻ എന്നാണ് പറഞ്ഞത് എന്ത് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അർത്ഥം ഇവിടെ ടോട്ടാലിറ്റി ഓഫ് ഐറ്റം അണ്ടർ സ്റ്റഡി നമ്മൾ ഏത് മേഖലയെക്കുറിച്ചാണ് പഠനം നടത്തുന്നത് ഏതിനെക്കുറിച്ചാണ് സർവേ നടത്തുന്നത് അതിലെ മൊത്തം ഐറ്റത്തിനെയും നമ്മൾ പറയുന്ന പേരാണ് പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നൊക്കെ പറയും പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് സെൻസസ് സർവേയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില പോയിന്റുകളുണ്ട് അതിൽ പ്രധാനമായിട്ടും ഇന്ത്യയുടെ സെൻസസിനെ കുറിച്ചാണ് അല്ലെ ഇന്ത്യയില് ഓരോ പത്ത് വർഷം കൂടുമ്പോഴും സെൻസസ് നടക്കുന്നു എവറി ടെൻ ഇയേഴ്സ് അല്ലെ സെൻസസ് നടക്കുന്നു മാത്രമല്ല അതിനകത്ത് എന്ത് തരത്തിലുള്ള സെൻസസ് നടക്കുന്നത് ഓരോ വീട്ടിലും പോയി അന്വേഷിച്ച് അതിനകത്തുള്ള ഓരോരുത്തരുടെയും വിവരങ്ങൾ വ്യത്യസ്തമായ തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള കളക്ഷനാണ് ഡാറ്റ കളക്ഷനാണ് അവിടെ നടക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഏറ്റവും അവസാനം ഈ സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അല്ലേ ശരിക്കും ഈ സെൻസസ് കളക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ സെൻസസ് നടത്തുന്നതും അതിലെ വിവരങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് അത് പബ്ലിഷ് ചെയ്യുന്നതും രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ഒരു മൂന്ന് മാർക്ക് കൂടുതലൊക്കെ സെൻസസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെ പറയേണ്ടി വരും അല്ലെ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ നേട്ടങ്ങൾ മേന്മകൾ എന്തൊക്കെയാണ് ഇറ്റ് സ്റ്റഡീസ് എവരി യൂണിറ്റ് ഒരു സർവേക്കകത്ത് വരുന്ന എല്ലാ യൂണിറ്റിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് സെൻസസിലൂടെ പഠിക്കും മാത്രമല്ല സെൻസസിലൂടെ ലഭിക്കുന്ന റിസൾട്ട് ആക്യുറേറ്റ് ആയിരിക്കും റിലിയബിൾ ആയിരിക്കും അത് വിശ്വസനീയമായിരിക്കും അതുപോലെ തന്നെ കൃത്യമായിരിക്കും കെറുകൃത്യമായിരിക്കും അല്ലേ അത് മാത്രമല്ല ഇതിൽ സാമ്പിളിംഗ് എറർ സംഭവിക്കാൻ സാധ്യതയില്ല സാമ്പിളിംഗ് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയില്ല എന്താണ് സാമ്പിളിംഗ് തെറ്റുകൾ എന്നുള്ളത് സാമ്പിളിങ്ങിൻ്റെ ഏരിയയിൽ നമ്മൾ പറയുന്നതായിരിക്കും സെൻസസിൻ്റെ കേസിൽ അത് സംഭവിക്കില്ല മറ്റൊന്ന് ഇത് ഉയർന്ന പഠനത്തിന് അതിന് ശേഷമുള്ള ഫർദർ സ്റ്റഡീസിന് ഈ സെൻസസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ റിസൾട്ട് അത്രത്തോളം കൃത്യമായതുകൊണ്ട് തുടർ പഠനങ്ങൾക്ക് നമുക്ക് സെൻസസിൻ്റെ റിപ്പോർട്ട് ഉപയോഗിക്കാം സെൻസസിനെ പറ്റി പറയുമ്പോൾ ധാരാളം കുറവുകളുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കുറവാണ് ഇറ്റ് ഇസ് ടൈം കൺസ്യൂമിങ് കുറേ സമയം വേണം സെൻസസ് നടത്തുമ്പോൾ വേണ്ടേ അത് മാത്രമല്ല ഇത് എക്സ്പെൻസീവ് ആണ് സെൻസസ് കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ധാരാളം ചെലവുകൾ വരും ഒരുപാട് എന്യൂമറേറ്റേഴ്സിന് വേണം ഒരുപാട് എക്സ്പെൻസ് വരും മറ്റൊന്ന് മോർ എന്യൂമറേറ്റേഴ്സ് നീഡഡ് ധാരാളം എന്യൂമറേറ്റേഴ്സ് സെൻസസ് നടത്താൻ വേണം അല്ലേ നമുക്ക് എല്ലാ വീടുകളിലും കയറി അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്യേണ്ട അപ്പോൾ നിരവധി എന്യൂമ റേറ്റേഴ്സ് അവിടെ ആവശ്യമായിട്ട് വരും മാത്രമല്ല ഈ സെൻസസ് എടുക്കുന്നത് അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഐറ്റംസ് വളരെയധികം കൂടുതലാണെങ്കിൽ ഈ സെൻസസ് വളരെയധികം പ്രയാസമാണ് അത്തരം മേഖലകളിൽ അത്തരം ഏരിയകളിൽ സെൻസസ് നടത്തി വളരെ പ്രയാസമാണ് നമ്മൾ ഈ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഐറ്റംസ് ഉണ്ടല്ലോ ഈ ഐറ്റംസിൻ്റെ എണ്ണം വളരെയധികം കൂടുതലാണ് ലാർജ് ആണെങ്കിൽ സെൻസസ് ആണ് സെൻസസ് പ്രായോഗികമല്ല എന്നെ നമുക്ക് സാമ്പിൾ സർവേ എന്താന്ന് നോക്കാം അല്ലേ സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓർ സെക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ നമ്മൾ സർവേ നടത്താൻ പോകുന്ന ഐറ്റംസ് ഉണ്ടല്ലോ അതിലെ ഒരു കൂട്ടം ഒരു ഗ്രൂപ്പിനാണ് നമ്മൾ എന്ത് പറയുക സാമ്പിൾ എന്ന് പറയുക അല്ലെ നമ്മളൊരു കൂട്ടത്തിൽ നിന്ന് കുറച്ച് എടുത്താൽ എന്തായി അത് സാമ്പിളായി അല്ലേ അപ്പൊ അതിൻ്റെ നമുക്ക് എന്ത് ചെയ്യേണ്ടത് നമ്മൾ പിന്നെ വിവരശേഖരണം നടത്തുന്നത് മൊത്തം എല്ലാ ഐറ്റംസിനും എടുക്കുന്നില്ല അതിൽ നിന്ന് കുറച്ച് മാത്രം എടുക്കും അത് നമ്മൾ വിവരശേഖരണം നടത്തും അപ്പൊ ഈ സാമ്പിളിന് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡിക്ക് പറയുന്ന പേരാണ് സാമ്പിൾ സർവേ സാമ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് പോപ്പുലേഷൻ മൊത്തം എടുത്തിട്ടല്ല സാമ്പിളിനെ ബേസ് ചെയ്തോള സ്റ്റഡിയാണ് സാമ്പിൾ സർവേ എന്താണ് സാമ്പിൾ സർവേയുടെ മെച്ചങ്ങൾ അഥവാ അഡ്വാൻറ്റേജസ് ലോവർ ആയിട്ടുള്ള കോസ്റ്റ് വളരെ കുറഞ്ഞ ചിലവേ വരുന്നുള്ളൂ മാത്രമല്ല അതിൻ്റെ റിസൾട്ട് റിലിയബിൾ ആണ് ആക്കുറേറ്റ് ആണ് വിവരങ്ങളെ നമുക്ക് വിശ്വസിക്കാം അല്ലേ അതുപോലെ തന്നെ കൃത്യമായിരിക്കും അതുപോലെ സമയത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ലെസ് ടൈം നീഡഡ് വളരെ കുറച്ച് സമയം മാത്രം മതി അപ്പോൾ ചിലവ് കുറവാണ് വിശ്വസിക്കാവുന്ന റിസൾട്ടാണ് കൃത്യമായിട്ടുള്ള റിസൾട്ടാണ് ടൈം വളരെ കുറവാണ് സാമ്പിൾ സർവേ നടത്താനുള്ള ടൈം അതോടൊപ്പം തന്നെ കുറച്ച് ടീമ് മതി എന്യൂമറേറ്റേഴ്സ് കുറച്ച് മതി എ സ്മാള ടീം ഓഫ് എന്യൂബറേറ്റേഴ്സ് റിക്വയർഡ് വളരെ കുറഞ്ഞ എണ്ണം എന്യൂമറേറ്റേഴ്സ് മതി സർവേ സാമ്പിൾ സർവേ നടത്താൻ അപ്പൊ അതിൻ്റെതായ മെച്ചങ്ങളുണ്ട് അപ്പോൾ ഈ സാമ്പിൾ സർവേയുടെ റിസൾട്ട് എല്ലായ്പോഴും ആക്യുറേറ്റ് ആണെന്നില്ല കാരണം എല്ലാരും പരിഗണിക്കുന്നില്ലല്ലോ അതൊക്കെ അതിൻ്റെ ഒരു ദോഷങ്ങളാണ് എപ്പോഴും അതിന്റെ റിസൾട്ട് ആക്കുറേറ്റ് ആവണമെന്നില്ല പിന്നെ അതിന് ഉപയോഗിക്കുന്ന മെത്തേഡിൽ ചിലപ്പോൾ വല്ല തെറ്റൊക്കെ ഉണ്ടെങ്കിൽ സാമ്പിൾ സർവേ തകരാറിലാവാം തെറ്റാവാം അപ്പോൾ അതിൽ കുഴപ്പങ്ങളുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ഏറ്റവും അതിൻ്റെ മെറിറ്റ് എടുത്ത് പറയണമെങ്കിൽ ഈ പറഞ്ഞതൊക്കെ എഴുതി വെക്കാവുന്നതാണ് സാമ്പിളിങ്ങിന് നമ്മൾ രണ്ട് മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട് രണ്ട് പ്രധാനപ്പെട്ടാണ് പരീക്ഷയ്ക്ക് വളരെയധികം ചോദിക്കുന്നതാണ് ഒന്ന് റാൻഡം സാമ്പിളിംഗ് മറ്റൊന്ന് നോൺ റാൻഡം സാമ്പിളിംഗ് റാൻഡം സാമ്പിളിംഗ് എന്നൊക്കെ പറയുമ്പോൾ പോപ്പുലേഷനിലെ ഈ ആൻഡ് എവരി ഐറ്റം ഹാസ് ഈ ഈക്വൽ ഓപ്പോർച്യൂണിറ്റി ടു ബി സെലക്റ്റഡ് അല്ലേ നമ്മളൊരു സർവേ നടത്തുകയാണ് ആ സർവേ നടത്തുമ്പോൾ അതിനകത്ത് എല്ലാ ഐറ്റംസിനും സെലക്ട് ചെയ്യപ്പെടാനുള്ള അല്ലെങ്കിൽ സാമ്പിളായിട്ട് എടുക്കാനുള്ള തുല്യമായ അവസരമുണ്ട് അല്ലേ അങ്ങനെ പറഞ്ഞാൽ എന്താണ് നിങ്ങൾ അമ്പത് കുട്ടികളിൽ നിന്നും പത്ത് പേരെക്കുറിച്ചൊരു സർവേ നടത്തുന്നു ആ പത്ത് കുറിച്ച് സർവേ നടത്തുകയാണെങ്കിലും ഈ അമ്പത് കുട്ടികളിൽ നിന്ന് ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരം ഉണ്ടാവുക ആ ഒരു സാഹചര്യമാണ് റാൻഡം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരം സെലക്ട് ചെയ്യപ്പെടാൻ ഉണ്ടാകുമ്പോഴാണെന്ന് എന്താ പറയുക റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുക എന്നാൽ നോൺ റാൻഡം സാമ്പിളിന്ന് അതിൻ്റെ നേരെ വിപരീതമാണ് എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരമില്ല എവരി ഐറ്റംസ് ഓഫ് ദി പോപ്പുലേഷൻ ഹാസ് നോട്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ബി സെലക്റ്റഡ് അല്ലേ എല്ലാവരെയും തുല്യമായിട്ടുള്ള രീതിയിൽ പരിഗണിക്കില്ല ഇപ്പം അമ്പത് കുട്ടികളിൽ നിന്ന് തന്നെ സർവേ നടത്തുമ്പോൾ അതിൽ ആദ്യത്തെ ഒരു അഞ്ച് കുട്ടികൾ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പത്ത് കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് തുല്യ അവസരം കൊടുക്കുന്നില്ലല്ലോ അത് നോൺ റാൻഡം സാമ്പിളിംഗ് ആണ് പക്ഷെ അപ്പോൾ റാൻഡം സാമ്പിളിംഗ് നോൺ റാൻഡം സാമ്പിളിംഗ് ഒന്ന് ഗവനിക്കേണ്ട രണ്ട് ടോപ്പിക്കുകളാണ് റാൻഡം സാമ്പിളിംഗ് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡുകളാണ് ഒന്ന് ലോട്ടറി മെത്തേഡും മറ്റൊന്ന് റാൻഡം നമ്പർ ടേബിളും ലോട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ എല്ലാവരുടെയും പേരോ അല്ലെങ്കിൽ നമ്പറോ ഒരു കണ്ടെയ്നറിട്ട് അതിന്നിട്ട് ഷെയ്ക്ക് ചെയ്ത് എടുക്കുന്നതാണ് അതിന് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എടുക്കും അല്ലേ അതാണ് ലോട്ടറി മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൽ ഇല്ല എല്ലാവർക്കും ഒരേ ചാൻസ് തന്നെ കിട്ടുന്നത് പക്ഷേ റാൻഡൻ നമ്പർ ടേബിൾ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ജനറേറ്റഡ് ടേബിൾ ആണ് അല്ലെങ്കിൽ പ്രിൻ്റഡ് ടേബിൾ ആയിരിക്കും അതിനകത്തും ഇതുപോലുള്ള പാർഷ്യാലിറ്റി പ്രകടമല്ല അപ്പോൾ റാൻഡം സാമ്പിളിങ്ങിന് രണ്ട് രീതി ഉപയോഗിക്കാൻ പറ്റും ഒന്ന് ലോട്ടറി മെത്തേഡ് മറ്റൊന്ന് റാൻഡം നമ്പർ ടേബിൾ ഇനി നേരത്തെ സൂചിപ്പിച്ച സാമ്പിളിംഗ് എറേഴ്സ് എന്താണെന്ന് നോക്കാം വൺ വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ചെറിയൊരു ക്വസ്റ്റ്യനാണ് സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത് അല്ലേ എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വാല്യൂ ഓഫ് എ പാരാമീറ്റർ ഓഫ് പോപ്പുലേഷൻ ആൻഡ് ഇറ്റ്സ് എസ്റ്റിമേറ്റ് അല്ലെ ചുരുക്കത്തിൽ സാമ്പിളിംഗ് വാല്യൂവും അതുപോലെ സെൻസസിൻ്റെ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ സാമ്പിളിങ്ങിൽ കിട്ടുന്ന വാല്യൂവും സെൻസസിലൂടെ കിട്ടുന്ന വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചെറിയ സാമ്പിളിംഗ് എറർ അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സാമ്പിളിങ്ങിലൂടെ കിട്ടുന്ന വാല്യൂ ആണ് അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ ആണ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ അതേസമയം നമുക്ക് ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസസിലൂടെ കിട്ടുന്ന ആ അതിന്റെ ശരാശരി വാല്യൂ ആണ് ഇത് തമ്മിൽ ഡിഫറൻസ് ആയിരിക്കുന്നത് നമുക്ക് സാമ്പിളിങ് എറർ എന്ന് പറയുന്നത് ഈ സാമ്പിളിംഗ് എറർ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എങ്ങനെ കുറക്കാം അതിനൊരു മാർഗമുള്ള നമ്മുടെ മുമ്പിൽ എന്താണ് ലാർജ് സാമ്പിൾ എടുക്കുക സാമ്പിൾ ചെറുതാവും തോറും സാമ്പിളിങ് കറർ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടും അപ്പം എന്ത് ചെയ്യാം സാമ്പിളിങ് കററ് കുറക്കണമെങ്കിൽ ലാർജ് സാമ്പിൾ എടുക്കുക എന്നുള്ളതാണ് ഈ ചോദ്യം പോയിന്റ് ഒരുപാട് തവണ ട്രൂ ഓർ ഫാൾസ് ആ മേഖലയിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് നോൺ സാമ്പിളിംഗ് എറിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില സമയത്ത് ഡാറ്റ കളക്ട് ചെയ്യുമ്പോഴോ ഒബ്സർവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ടാബുലേഷൻ നടക്കുന്ന സമയത്തോക്കെ സംഭവിക്കുന്ന തെറ്റുകളാണ് ശരിക്കും നോൺ സാമ്പിളിംഗ് ഇറേസ് നമുക്ക് അത് ഭയങ്കര സീരിയസ് ആണ് നോൺ സാമ്പിളിംഗ് റേസ് ഭയങ്കര സീരിയസ് ആണ് അത് സാമ്പിളിംഗ് എറേസിനേക്കാൾ സീരിയസ് ആണ് സാമ്പിളിംഗ് റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ സാമ്പിളിംഗ് കററ് കുറക്കാൻ പറ്റും പക്ഷെ നോൺ സാമ്പിളിങ് കററ് അങ്ങനെ പറ്റില്ല അപ്പോൾ ചില സാമ്പിളിംഗ് നമ്മൾ നമ്മളീ പറയാൻ പോകുന്നത് ഒന്നാമത്തെ സാമ്പിളിംഗ് കറർ ആണ് എറേസ് ഇൻ ഡാറ്റ അക്വിസിഷൻ ഡാറ്റ കളക്ട് ചെയ്യുന്ന ശേഖരിക്കുന്ന സമയത്ത് ചില ആളുകൾ ശരിയായ രീതിയിൽ റെസ്പോൺസ് തരാതിരിക്കുമ്പോൾ അത് തെറ്റാണ് ഡാറ്റ അല്ലെങ്കിൽ എറേസ് ഇൻ ദ ഡാറ്റ അക്വിസിഷൻ അപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്ന മറുപടി നൽകുന്ന ആളുകള് തെറ്റായ വിവരം നൽകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് മറ്റൊന്ന് നോൺ റെസ്പോൺസ് ഇററാണ് അഥവാ മറുപടി നൽകേണ്ട ആൾ റെസ്പോണ്ടൻറ് നമ്മളോട് മറുപടി പറയാണ്ടിരിക്കുക അതാണ് നോൺ റെസ്പോൺ റെസ്പോൺസ് ഇററ് പിന്നെ സാമ്പിളിംഗ് ബയാസ് സാമ്പിളിങ് ചായവുകൾ എന്താ സാമ്പിളിംഗ് ചായവ് എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് സാമ്പിൾ എടുക്കാൻ പോകാൻ താല്പര്യമല്ല അങ്ങോട്ട് പോയില്ല ചില ചില സ്ഥലത്ത് നിന്ന് കൂടുതൽ താല്പര്യം വന്നു അവിടെ കുറേ സാമ്പിൾ എടുത്തു അതൊരു സാമ്പിളിംഗ് ചായ് അതൊക്കെ വലിയ തെറ്റുകൾ റിസൾട്ടിൽ ഉണ്ടാക്കും അപ്പോ സാമ്പിളിംഗ് എയറേസിനേക്കാൾ വലിയ സീരിയസ് ആണ് നോൺ സാമ്പിളിംഗ് എയറേസ് എന്ന് പറയുന്നത് ഇനെ വലിയ ചോദ്യമായിട്ട് വരില്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പോ മാച്ചിങ് ടൈപ്പോ ഒക്കെ ആയിട്ട് ഓരോന്ന് എടുത്തു ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഏജൻസീസ് ഫോർ ഡേറ്റ കളക്ഷൻ ഡേറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട ദേശീയ സംസ്ഥാന ഏജൻസികൾ ഏതൊക്കെയാണ് നമ്മൾ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസികൾ ഏതൊക്കെയാണ് അപ്പൊ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാറ്റ കളക്ട് കളക്ഷൻ ഏജൻസിയാണ് സെൻസസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ സെൻസസ് എന്നാണ് അതിൽ പ്രധാനപ്പെട്ടത് പിന്നെ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എൻ എസ് എസ് ഒ ഇതൊക്കെ മാച്ചായിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ മറ്റൊന്ന് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അഥവാ സി എസ് ഒ മറ്റൊന്ന് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ആർ ജി ഐ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്സ്യൽ ഇന്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡി ജി സി ഐ എസ് ലേബർ ബ്യൂറോ ഇവരൊക്കെയാണ് ഇന്ത്യയിൽ വലിയ തോതിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും അതിൻ്റെ ഒരു നിഗമനത്തിലെത്തിച്ചേരുന്നതും